രേഖ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് സർക്കാർ വെട്ടിയ ഭാഗം പുറത്തുവിടുന്നതിൽ വീണ്ടും അനിശ്ചിതത്വം. ഒഴിവാക്കിയ ഭാഗം പുറത്തുവിടുന്നതിൽ ഇന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പറയില്ല. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ലഭിച്ച പരാതി പരിശോധിച്ച ശേഷം മാത്രമേ ഉത്തരവുണ്ടാകൂ എന്നാണ് വിശദീകരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുണ്ടായിരുന്ന ട്വിസ്റ്റ് ഇന്നും ആവർത്തിച്ചു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 5 പേജുകളും 11 ഖണ്ഡികകളും ഒഴിവാക്കിയാണ് നേരത്തെ നൽകിയത്. പേജുകൾ അറിയിക്കാതെ ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലിൽ ഇന്ന് ഉത്തരവിറക്കുമെന്നായിരുന്നു കമ്മീഷൻ അറിയിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം വീണ്ടും ട്വിസ്റ്റ്. സർക്കാർ ഒഴിവാക്കിയ ഭാഗം പുറത്തുവിടുന്നതിനെതിരെ പുതിയ പരാതി ലഭിച്ചെന്നും അതിനുശേഷം മാത്രം തീരുമാനമെന്നും വിവരാവകാശ കമ്മീഷൻ നിലപാടെടുത്തു. ഞങ്ങൾക്ക് ഇന്ന് ഉത്തരവ് കൈമാറില്ല എന്ന് മാത്രമേ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളൂ. അതിന് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്ത ശേഷം മാത്രമേ ഇനി ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറയുന്നത്. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. 295 പേജുള്ള റിപ്പോർട്ടിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളവ നൽകാനാണ് ജൂലൈ 5 വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. വ്യക്തിഗത വിവരങ്ങളായ 33 ഖണ്ഡികകൾ കമ്മീഷൻ നേരിട്ട് ഒഴിവാക്കി. സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റു വിവരങ്ങൾ ഒഴിവാക്കാൻ സാംസ്കാരിക വകുപ്പിന്റെ വിവരാവകാശ ഓഫീസർക്ക് വിവേചനാധികാരം നൽകിയെങ്കിലും ഏതാണെന്ന് അപേക്ഷകരെ മുൻകൂട്ടി അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 101 ഖണ്ഡികകൾ കൂടി വിവരാവകാശ ഓഫീസർ ഒഴിവാക്കി. ഒഴിവാക്കിയ പേജുകളും ഖണ്ഡികകളും പട്ടിക തിരിച്ച് അപേക്ഷകർക്ക് നൽകി. ഈ പട്ടികയിൽ ഇല്ലാതിരുന്നവയും പിന്നീട് ഒഴിവാക്കിയതാണ് പരാതിക്ക് ആധാരം. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാറില്ല. ഞങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്നു? എന്തിനു ഭയപ്പെടാൻ? സർക്കാർ എന്തിനാ ഭയപ്പെടുന്നതായിരിക്കും? പൂർണ്ണരൂപത്തിൽ ഇത് മൊത്തം പുറത്തു വരട്ടെ. എന്താണോ ഹേമ കമ്മിറ്റി പറഞ്ഞത് അത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നിയമനിർമ്മാണം തന്നെ നടത്താൻ പോവാ. 24 തിരുവനന്തപുരം.